ഹായ് ഹലോ എല്ലാവർക്കും റാണീസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് കടല തോരനാണ്. അതിന് വേണ്ടി 3/4 കപ്പ് കടല 8 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് തേങ്ങ, 1/2 കപ്പ് ചെറിയ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 1 കഷ്ണം ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കറിവേപ്പില, മസാലപ്പൊടികൾ, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 2 കഷ്ണം ചുവന്നുള്ളി, 2 കഷ്ണം വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. നമുക്ക് ആദ്യം ഈ തേങ്ങയും മുളക് പൊടി മഞ്ഞപ്പൊടി 2 കഷ്ണം വെളുത്തുള്ളി ചുവന്നുള്ളി പെരുംജീരകം കൂടി ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. ഇതിപ്പോൾ ഞാൻ ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുകിട്ട് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അരി വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇതിപ്പം വഴങ്ങി വന്നിട്ടുണ്ട്, ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്യണം. നമുക്ക് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന കടല ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം, കടല എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയാണ്. 1 മിനിറ്റ് കൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. അരപ്പിൻ്റെ ഒക്കെ പച്ചമണം ഒന്ന് മാറണം. നമുക്കിനി ഇതിലേക്ക് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം, ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. കടല തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ സെർവിങ് പ്ലേറ്റിലേക്ക് എടുക്കട്ടെ. ഇപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള കടല തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. ബൈ.